ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി ജീപ്പ് റാംഗ്ലറാണ് കേട്ടോ. ഇതൊരു 2012 മോഡൽ വണ്ടിയാ. സംഭവം ഇതൊരു പഴയ വണ്ടിയാ, ഒരു 12 വർഷം പഴക്കമുണ്ട്. എന്നാലും ഈ വണ്ടീനെ കണ്ട പുതിയ വണ്ടിയാന്ന് തോന്നുന്നു. പിന്നെ ഈ വണ്ടി ഫുള്ളി മോഡിഫൈഡാ. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ ചെറിയ മാറ്റമുണ്ട്, ബാക്കിൽ ചെറിയൊരു സ്പോയിലറും വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വണ്ടിയുടെ എഞ്ചിനില്ലേ, അതും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി എന്തായാലും നല്ല സ്പീഡിൽ പോവും. ഇന്നപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡില്ലേ, അത് ചെക്ക് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു റേസിലും കൂടി കയറണം. ഈ റേസ് എന്ന് പറയണത് ഓഫ് റോഡ് റേസാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് 4x4 ഓഫ് റോഡ് വണ്ടിയാണ്. നമുക്കപ്പോൾ ഏതെങ്കിലും ഒരു ഓഫ് റോഡ് റേസിൽ കയറണം. അത് കഴിഞ്ഞിട്ട് ജം ടെസ്റ്റും കൂടിയും വരും. ആ ടെസ്റ്റിൽ ഇത് പാസ്സാവോ ഫെയിലാവോ അതും കൂടി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് എത്തേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡില്ലേ, അത് എത്രയെന്ന് നോക്കി നോക്കാം. എൻ്റെ പൊന്നോ, ഇപ്പോൾ തന്നെ 300 എത്തിയല്ലോ. എനിക്ക് തോന്നണത് ഈ വണ്ടി 400 ടച്ച് ചെയ്യുന്ന. ഇവിടെ ഇപ്പോൾ 330 കടന്നു. ഇവിടെ നിന്ന് പതുക്കെ സ്പീഡ് കയറണല്ലോ. 400 എന്തായാലും ടച്ച് ചെയ്യില്ല. 340, 339, 340. അപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 340. അതിന് മേലെ പോണില്ല. ആ 340 അത്ര മോശം സ്പീഡൊന്നുമല്ല. ഒരു മിനിറ്റ്, ഇവിടെ സ്പീഡ് പതുക്കെ കയറുണ്ട്. ഇപ്പം അത് 349 ഓ, ഇതിൻ്റെ മേലെ പോണില്ല. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അപ്പോൾ 349. നോട്ട് ബാഡ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാം. നമുക്കിനി ഒരു ഓഫ് റോഡ് റേസിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ആ ലൊക്കേഷനിലേക്കാണ് പോണേ. ഞാൻ പിന്നെ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ടില്ലേ, ആ ജം ടെസ്റ്റൊക്കെ ചെയ്യണ സ്ഥലം, അവിടെയാണ് മറ്റേ ഓഫ് റോഡ് റേസൊക്കെ നടക്കണേ. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആ റേസ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തേക്കാണ്. ഇവിടെയാണ് ആ ഓഫ് റോഡ് റേസൊക്കെ നടക്കണേ. ഇവിടെയുള്ള റേസിൽ ഞാൻ മുന്നേ കയറിയിട്ടുണ്ട്, പക്ഷെ ഞാനത് വീഡിയോ ഇട്ട് ഇട്ടിട്ടില്ല. നമുക്കപ്പോൾ ആ റേസിൽ ഒന്നുകൂടി കയറാം. മുമ്പിൽ കാണില്ലേ എയർഫീൽഡ് ക്രോസ് കൺട്രി സർക്യൂട്ട്, അതാണ് നമ്മുടെ റേസ്. നമുക്കപ്പോൾ ഈ റേസിലങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മുടെ കൂടെ റേസിനെ പഴയ റേഞ്ച് റോവർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാൻ പറ്റും, ഒരു പച്ച കളർ വണ്ടിയാണ് ആ വണ്ടി. പക്ഷേ ഏതാ മോഡൽ അതൊന്നും എനിക്കറിയില്ല. എന്നാലും ആ വണ്ടി നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. എൻ്റെ മുമ്പിൽ കൂടെ പോണേ, നമുക്കതിനെ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. അയ്യോ, ഇതിപ്പോൾ എന്തുണ്ടായേ, ആ വണ്ടിയുടെ തലമ പൂട്ടി വീണു. ഇതിപ്പോൾ എല്ലാവരും കടന്നു പോയില്ലോ. ഞാനിപ്പോൾ 11 സ്ഥാനമായി. ഈ റേസിലപ്പോൾ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ റേസ് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഗെയിം ലാഗ് അടിച്ചു. ഇപ്പോൾ പക്ഷേ വലിയ കുഴപ്പമില്ല. ആ പഴയ റേഞ്ച് റോവർ ഇല്ലേ, അതിനെ ഞാൻ ഓവർടേക്ക് ചെയ്തു. ഇനി അത് എൻ്റെ പിന്നാലെ വരുന്നുണ്ടാവും. ഈ മുമ്പിൽ പോണ വണ്ടി ഏതാ, പജ്ജേരോ ആണോ? ഏ, അത് പജ്ജേരോ അല്ല, നിസ്സാൻ്റെ വണ്ടിയാണ്. അതിന് ഞാൻ ഓവർടേക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ 3 സ്ഥാനത്താണ്. നമുക്ക് ഫസ്റ്റ് അടിക്കണം. മുമ്പിൽ പിന്നെ ഒരു നീല കളർ പിക്കപ്പ് പൂവുണ്ട്, അതിന് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. നല്ല സ്പീഡിൽ പൂവുണ്ട്. ഞാൻ പക്ഷേ അതിനെ ഓവർടേക്ക് ചെയ്തു, സീനില്ല. ഇനി ഈ റേസ് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഈ റേസിൽ പിന്നെ 3 ലാപ്പ് ഉണ്ട്, നമുക്ക് 3 വട്ടം റൗണ്ട് അടിക്കണം. ഇതിപ്പോൾ ഒരു ലാപ്പ് പോലും കംപ്ലീറ്റ് ചെയ്തില്ല. ഇത് പിന്നെ അത്ര ഹാർഡ് കോർ ഓഫ് റോഡ് റേസൊന്നുമല്ല. ഈ ഓഫ് റോഡ് റേസൊക്കെ സിമ്പിളാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ലാപ്പ് കഴിഞ്ഞേക്കാണ്. ഇനി 2 ലാപ്പ് കൂടി ബാക്കിയുണ്ട്. അതൊക്കെ നമുക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഈ വണ്ടിയിൽ പിന്നെ അത്യാവശ്യം നല്ല കൺട്രോളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ കൂടെയുള്ളവർ പിന്നെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ആ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് അതുകൊണ്ട് നോക്കിയും കണ്ട് ഓടിക്കേണ്ടി വരും.
ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, പിന്നെ റേസ് കഴിഞ്ഞു പോയി. ഇപ്പൊ നമ്മള് ഒന്നാമത്തെ പൊസിഷനിലാവും, നമ്മള് നേരെ പന്ത്രണ്ടാമത്തെ പൊസിഷനിൽ പോവും. അത് വേണ്ട, ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ലാപ്പും കൂടി കഴിഞ്ഞേക്കാണ്, ഇനി ഒരു ലാപ്പും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പിന്നെ ഈ റേസില്ലേ, അത് ഈസി മോഡിൽ ഇട്ടേക്കണത്. ഈസി മോഡായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്നുണ്ട്. അടുത്തത് നമുക്ക് ഡിഫിക്കൽറ്റി ഒരു മീഡിയം ഇടാം. ഞാൻ ഇത്രയും ദിവസം ഈസി മോഡിലായിരുന്നു കളിക്കേണ്ടായിരുന്നത്, ഈസി മോഡ് ഇപ്പോൾ ബോറടിച്ച് തുടങ്ങി. അടുത്ത റേസ് നമുക്ക് മീഡിയം വെച്ച് കളിക്കാം. നിങ്ങൾ ആ മാപ്പിൽ നോക്കി നോക്ക്, ബാക്കി പ്ലെയേഴ്സ് ഇല്ലേ, അവർ എൻ്റെ തൊട്ട് പിന്നാലില്ല, അവർ നല്ല ദൂരമുള്ള. ഈസി മോഡായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മീഡിയമിലിട്ടോക്കാം, മീഡിയം ഇടുമ്പോൾ കുറച്ചുകൂടി ചലഞ്ചിങ്ങും. എൻ്റെ കയ്യിൽ പിന്നെ സ്റ്റിയറിംഗ് വീൽ ഇല്ലേ, അതൊന്നും ഇല്ലേട്ടാ, ഞാനിപ്പോഴും കീബോർഡ് മൗസ് വെച്ചിട്ട് കളിക്കുന്നത്. ശരിക്കും കീബോർഡിൽ കളിക്കാനാണ് സുഖം, സ്റ്റിയറിംഗ് വെച്ച് കളിക്കുകയാണെങ്കിൽ ഒരു റിയൽ ലൈഫിൽ വണ്ടി ഓടിക്കുന്ന ഫീല് കിട്ടും. നമുക്ക് സ്റ്റിയറിംഗും കൂടി സെറ്റാക്കണം, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ സെറ്റാക്കുമ്പോൾ നമുക്കത് മേടിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ റേസ് ജയിച്ചേക്കാണ്, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റാണ്, സിമ്പിൾ റേസ്. ഇവിടെ ഒരു വീൽ സ്പിൻ ഉണ്ട്, എന്താ കിട്ടാന്ന് നമുക്ക് നോക്കി നോക്കാം. ഓ തീട്ടം. ഓക്കെ, ഇനി അടുത്തത് ഈ വണ്ടിയുടെ ജമ്പ് ടെസ്റ്റാണ്. ഈ വണ്ടി ജമ്പ് ടെസ്റ്റിൽ പാസ്സാവോ ഫെയിലാവോ എന്ന് നോക്കി നോക്കാം. വണ്ടിക്ക് പിന്നെ നല്ല സ്പീഡുണ്ട്, ജമ്പ് ടെസ്റ്റ് പാസ്സാവുമെന്ന് വിചാരിക്കണം. ആ നോക്കി നോക്കാം, ഇപ്പോൾ അത് 300 കടന്നു, 340 ആയിരുന്നു വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ആ എന്തായാലും ചാടി കടക്കും. എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ ഒന്നല്ലടാ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ച്, ഇത് വെള്ളത്തിൽ പോലും എത്തിയില്ല. നമ്മുടെ ജീപ്പ് റാംഗ്ലർ അങ്ങനെ ഈ ജമ്പ് ടെസ്റ്റിൽ ഫെയിലായിക്കാണ്. എന്തെങ്കിലും ആവട്ടെ, ഇല്ല ഏതെങ്കിലും ഒരു വണ്ടി ജമ്പ് ടെസ്റ്റ് പാസ്സാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തേക്കാണ്, ഇനി നമുക്ക് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കാം, വണ്ടി ഇവിടെ നിർത്തിയിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എന്നെബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.